നമസ്കാരം. ഇപ്പോൾ ദാവൂദ് ഇബ്രാഹിം വരെ ഇവിടെ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ചർച്ചാ വിഷയമായിരിക്കുകയാണ്. അന്താരാഷ്ട്ര അധോലോക നായകനാണ് ദാവൂദ് ഇബ്രാഹിം. ഈ കേരളത്തിലെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിന് അല്ലെങ്കിൽ ഇയാൾക്ക് എന്താണ് പരിപാടി എന്നൊക്കെയാണ് നമുക്ക് ചർച്ച ചെയ്യേണ്ടത്, നമുക്ക് ആശങ്കയോടെ നോക്കി കാണേണ്ടത്. സന്ദീപ് നായർ ഇയാളുടെ പഴയ കാറ് വാങ്ങി എന്ന് പറയുന്നു, നമുക്കറിയില്ല. അതുപോലെ തന്നെ സ്വപ്ന സുരേഷ് ദാവൂദ് ഇബ്രാഹിമിന്റെ പല സംഘത്തിലെ ആൾക്കാരുമായി ബന്ധമുണ്ടായിരുന്നു. സ്വർണ്ണക്കടത്തുമായി ദാവൂദ് ഇബ്രാഹിം അദ്ദേഹത്തിന്റെ ഏജൻസിക്ക് ചില ബന്ധങ്ങൾ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ദാവൂദ് ഇബ്രാഹിം എന്ന് പറയുന്ന അധോലോക നായകൻ കൂടി സ്വർണ്ണക്കടത്തിലേക്ക് വന്നതോടുകൂടി ഈ സ്വർണ്ണക്കടത്തിന്റെ ആ രീതി തന്നെ അങ്ങ് മാറി, അന്വേഷണത്തിന്റെ രീതി മറ്റു കാര്യങ്ങൾ മാറി. അത് NIA നോക്കിക്കോളും, നമുക്കറിയാം. എന്നാലും ദാവൂദ് ഇബ്രാഹിമിന്റെ സ്വത്തുക്കൾ കണ്ടുകെട്ടാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. അതും ഈ സ്വർണ്ണക്കടത്തുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ നമുക്ക് നോക്കാം. അധോലോക നേതാവ് ദാവൂദ് ഇബ്രാഹിമിന്റെ സ്വത്തുക്കൾ ലേലം ചെയ്യാൻ തീരുമാനം. മഹാരാഷ്ട്രയിലുള്ള ഇയാൾക്ക് പാരമ്പര്യമായി ലഭിച്ച സ്വത്താണ് ഇതൊക്കെ എന്നാണ് പറയപ്പെടുന്നത്. ഈ സ്വത്തുക്കളാണ് ലേലം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. നവംബർ 10 അടുത്ത മാസം 10 ലേലം. ദാവൂദിനെതിരെയുള്ള കേന്ദ്ര സർക്കാർ നടപടി കർശനമാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ സ്വത്തുവകൾ ലേലം ചെയ്യുന്നത്. മഹാരാഷ്ട്രയിലെ രത്നഗിരിയിലാണ് ഇയാൾക്ക് പാരമ്പര്യ സ്വത്തുകൾ ഉള്ളതായി പറയപ്പെടുന്നത്. സ്വത്തുക്കൾ മുഴുവൻ ലേലത്തിൽ വെക്കാനാണ് സർക്കാർ തീരുമാനം. സ്മഗ്ലേഴ്സ് ആൻഡ് ഫോറിൻ എക്സ്ചേഞ്ച് മാനിപ്പുലേറ്റേഴ്സ് ആക്ട്, സഫേമ എന്ന് പറയുന്ന ഒരു ആക്ട് ഉണ്ട്. അതായത് സ്മഗ്ലേഴ്സ് ആൻഡ് ഫോറിൻ എക്സ്ചേഞ്ച് മാനിപ്പുലേറ്റേഴ്സ് ആക്ട് പ്രകാരമാണ് സ്വത്തുക്കൾ ലേലത്തിന് വെക്കാൻ ഇപ്പോൾ ഒരുങ്ങുന്നത്. ദാവൂദിന്റെ സ്വത്തുക്കൾക്ക് പുറമെ അടുത്ത അനുയായിയായിരുന്ന ഇക്ബാൽ മിർച്ചയുടെ 2 ഫ്ളാറ്റുകളും ഇതോടൊപ്പം ലേലത്തിന് വയ്ക്കുന്നുണ്ട്. ലേലത്തിന് മുന്നോടിയായുള്ള നടപടികൾ നവംബർ 2 മുൻപായി പൂർത്തിയാകും. അധികൃതരുടെ നേതൃത്വത്തിലായിരിക്കും ലേല നടപടികൾ നടക്കുക. ഇതിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ നവംബർ 6 ഓരോ സ്വത്തിനും നൽകാൻ ആഗ്രഹിക്കുന്ന തുക വ്യക്തമാക്കി അപേക്ഷയുമായി സഫേമ ഓഫീസിലെത്തണം. ഈ പൊതു സീൽഡ് എന്നീ 3 വിഭാഗത്തിലുള്ള ലേലങ്ങളും അതേ ദിവസം നടക്കും. കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട് ഒളിച്ചോടുന്നവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടി ലേലം ചെയ്യാൻ അനുമതി നൽകുന്നതാണ് സഫേമ. സഫേമ ആക്ടിനെ കുറിച്ച് ഇതിനു മുൻപും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സ്മഗ്ലേഴ്സ് ആൻഡ് ഫോറിൻ എക്സ്ചേഞ്ച് മാനിപ്പുലേറ്റേഴ്സ് ആക്ട് എന്നാണ് ഇതിന്റെ പേര്. ഇത് ഇപ്പോൾ ഇതിന്റെ പ്രവർത്തനം ഇങ്ങനെയാണ്. ഇപ്പം ഒരാൾക്ക് കുറെ സ്വത്തുക്കളുണ്ട് എന്ന് വിചാരിക്കുക. ഇയാൾ കുറെ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നു, ഇയാൾ അബ്സ്കൗണ്ടിങ് ആകുന്നു, ഇയാളെ കാണാതാകുന്നു, അല്ലെങ്കിൽ ഇയാൾ ഒളിവിൽ പോകുന്നു. ഒരു പ്രത്യേക കാലഘട്ടം ഇയാൾ ഒളിവിൽ പോകുന്നു. ആ കാലഘട്ടത്തിന് ശേഷവും ഇയാളെ കണ്ടെത്താൻ സാധിക്കുന്നില്ല വിവിധ ഏജൻസികൾക്ക് എങ്കിൽ ഈ സഫേമ ആക്ട് പ്രകാരം ഇയാളുടെ പേരിലുള്ള എന്ത് സ്വത്തും, അത് സ്ഥാവര ജംഗമ വസ്തുക്കൾ അതായത് മൂവബിൾ ആൻഡ് ഇമൂവബിൾ ആക്ട്സ്, എന്ത് സാധനമായാലും അത് ലേലം ചെയ്യാം, പൊതുജനങ്ങൾക്ക് ലേലം ചെയ്ത് കൊടുക്കാം എന്നുള്ള ആക്ടാണ് ഈ സഫേമ ആക്ട് എന്ന് പറയുന്നത്. കേന്ദ്ര ധനമന്ത്രാലയത്തിന്റെ കീഴിലാണ് ഈ നിയമം വരിക. ദാവൂദിന്റെ 13 സ്വത്തുക്കൾ കണ്ടുകെട്ടി ലേലം ചെയ്യാനുള്ള നടപടികൾ ഈ വർഷം തന്നെ തുടങ്ങിയതാണ്. അതിന്റെ ഭാഗമായിട്ട് അതിന്റെ ബാക്കിയായിട്ടാണ് ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ മഹാരാഷ്ട്രയിലുള്ള രത്നഗിരിയിലുള്ള പാരമ്പര്യ സ്വത്തുക്കളൊക്കെ തന്നെ ഇപ്പോൾ മരവിപ്പിച്ച് ലേലം ചെയ്യാൻ ഒരുങ്ങുന്നത്. ഇത് ഈ സഫേമ ആക്ടിനെ കുറിച്ച് അധികം ആർക്കും അറിയില്ല എന്നാണ് തോന്നുന്നത്. ഇത് ഒരു പെട്ടെന്ന് നടക്കുന്ന ഒരു കാര്യമല്ല, ഇതിന് ഇതിൻ്റെതായ ചില നിയമ സംവിധാനങ്ങളുണ്ട്. അതായത് ദാവൂദ് ഇബ്രാഹിമിനെ പോലെ ഒരു വ്യക്തി, ഇയാൾക്കെതിരെയൊക്കെ നടപടിയെടുക്കാൻ സർക്കാരുകൾക്ക് ഭയമാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മഹാരാഷ്ട്ര സർക്കാരിനും ഭയമാണ്, മിണ്ടാതിരിക്കുകയായിരുന്നു. മഹാരാഷ്ട്ര സർക്കാർ ഈ ഒരു കാലഘട്ടത്തിൽ പുതിയ സർക്കാർ വന്നതിന് ശേഷം ആദ്യം കൊണ്ടുവന്ന ബില്ലുകളിൽ ഒന്നാണിത്. പക്ഷേ മഹാരാഷ്ട്ര സർക്കാർ, മഹാരാഷ്ട്രയിലെ കോൺഗ്രസ് NCP ശിവസേന സർക്കാർ ഭയന്നിട്ട് മിണ്ടാതെ നിൽക്കുകയായിരുന്നു ഇത്രയും കാലം. അപ്പോഴാണ് കേന്ദ്ര സർക്കാർ ഈ ഒരു നിയമവുമായി എത്തിയത്, ഈ സഫേമ ആക്ടുമായി എത്തിയത്. വളരെ ശക്തമായ നിയമ നടപടിയാണ് ഇത്. എന്തായാലും ദാവൂദ് ഇബ്രാഹിമിന് കേരളത്തിലെ സ്വർണ്ണക്കടത്തുമായി ബന്ധമുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം അവിടെ നിൽക്കട്ടെ. ഇയാളുടെ രത്നഗിരിയിലുള്ള സ്വത്തുക്കളൊക്കെ ഇപ്പോൾ ലേലം ചെയ്യുകയാണ്, അതിശക്തമായ നടപടി. രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നവരും അധോലോക നായകന്മാർക്കുമൊന്നും ഇവിടെ ജീവിക്കാൻ ഇവിടെ കേന്ദ്ര സർക്കാർ അനുവദിക്കില്ല, ഇവിടുത്തെ ആഭ്യന്തര വകുപ്പ് അനുവദിക്കില്ല. ഇത് ഭാരതമാണ്. ഇവിടെ നിങ്ങൾക്ക് തോന്നിയ പോലെ വിദേശ ബന്ധങ്ങളും രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളും മറ്റു കാര്യങ്ങളും കള്ളക്കടത്തും കൊലപാതകവും കൊള്ളിവെപ്പും ഒക്കെ നടത്തിക്കൊണ്ട് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ അല്പം പാടുപെടും. അതാണ് ഇവിടെ മനസ്സിലാകുന്നത്. അതാണ് ഈ സഫേമ ആക്ട് പ്രകാരം ഈ ദാവൂദ് ഇബ്രാഹിമിന്റെ സ്വത്തുക്കൾ ഇപ്പോൾ കണ്ടുകെട്ടാൻ ഉത്തരവായിരിക്കുന്നത്. മാത്രമല്ല ഇയാളുടെ പേരിലുള്ള രത്നഗിരി ഉൾപ്പെടെ വേറെ പല പ്രദേശങ്ങളിലെ മുംബൈയിലെ പല പ്രദേശങ്ങളിലുമുള്ള സ്വത്തുക്കൾ കണ്ടുകെട്ടാൻ സഫേമ ആക്ട് പ്രകാരമുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു എന്നാണ് ഡൽഹിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം. എന്തായാലും ആരും, ഇവിടെ കുറ്റവാളികളും കൊലപാതകികളും അധോലോക നായകന്മാരും സ്വർണ്ണക്കടത്തുകാരും കള്ളക്കടത്തുകാരും ഒന്നും ഭാരതത്തിൽ ചുമ്മാ നടക്കാം, കൈവീശി നടക്കാം എന്ന് വിചാരിക്കേണ്ട. കാരണം ഇത് സോണിയാഗാന്ധി അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയോ മൻമോഹൻ സിംഗോ അല്ല ഇവിടെ ഭരിക്കുന്നത്. ഇവിടെ നരേന്ദ്രമോദിയാണ് ഭാരതം ഭരിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.